ഓക്കെ, നമ്മുടെ ഇനി പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ എക്സെൻട്രിസിറ്റി എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. എക്സെൻട്രിസിറ്റി ഇസിക്വൽ ടു എന്താണ്? 3/2 ആണ്. 3/2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 3/2, മൂന്നിനെ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1.5 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. 1.5 ഇസിക്വൽ ടു 1.5 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹൈപ്പർബോള എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അതിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഫോക്കസ് ഡിസ്റ്റൻസ് നമുക്ക് പരാബോള തന്നിരിക്കുന്ന പോലെ തരും. ഫ്രം ദി ഡയറക്ട്രിക്സ്, ഇതാണ് നമ്മുടെ ഡയറക്ട്രിക്സ്, ഫിക്സഡ് പോയിന്റ്, ഫിക്സഡ് എൻഡിൽ നിന്നും ഇത് ആക്സിസ് ആണ്. ഈ ആക്സിസ് AA', ഈ ആക്സിസ് എയിൽ നിന്നും പോയിന്റ് 50 mm ആണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്, 50 mm ആണ്. ഈ 50 mm ഫോക്കസ് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് വി വെർട്ടെക്സ് കാണണല്ലേ. പരാബോളയ്ക്ക് കറക്റ്റ് 50 സെന്ററിലായിരുന്നു. ഇത് ഇതിലെങ്ങനെയാ വരിക? ഇതിൽ വി എഫ് ഇസിക്വൽ ടു 3 അതായത് ഈ 50 mm നമ്മൾ 3/2 റേഷ്യോയിലേക്ക് മാറ്റേണ്ടി വരും. എങ്ങനെയാ മാറ്റി? 3/2 റേഷ്യോയിലെ 30 ഉം 20 ഉം കൊടുത്താൽ ശരിയാവും അല്ലെ. അതായത് 50 mm ലെങ്തിനെ 3 ഭാഗങ്ങളായിട്ട് റൈറ്റ് സൈഡും 2 ഭാഗമായിട്ട് ലെഫ്റ്റ് സൈഡും ഭാഗിക്കുക. അപ്പൊ 50 നമ്മൾ 3 ഭാഗമായിട്ട് മൊത്തം എത്ര ഭാഗം വരും? മൊത്തം 50 എത്ര ഭാഗം വരും? 3/2 എന്ന് പറയുമ്പോൾ 3+2 എന്ന് പറയുമ്പോൾ 5. 5 ഭാഗമാക്കിയിട്ട് 3 ഭാഗം റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. അതായത് ഫോക്കസിൽ നിന്നും വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ഭാഗമാക്കുക. 1, 2, 3. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഫോക്കസ് വെർട്ടെക്സിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ഭാഗമാക്കുക. 1, 1, 2 അല്ലെ. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് 2 ഭാഗമായി. അപ്പൊ നമ്മുടെ റേഷ്യോ കീപ്പായി. ആ റേഷ്യോ, എക്സെൻട്രിസിറ്റിയുടെ റേഷ്യോ, 50 നമ്മൾ 3/2 എന്ന് പറയുമ്പോൾ റേഷ്യോ കീപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വെർട്ടെക്സിന്റെ വി പോയിന്റ് കിട്ടി. അതിനുശേഷം നമ്മൾ നേരത്തെ പരാബോള വരച്ച അതേപോലെ തന്നെ ഇത് വരയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം തരികയാണ്. 50 പകരം 100 mm ആണെന്ന് വിചാരിക്കുക. 100 mm പകരം 100 mm ആയിരുന്നു തന്നിരുന്നെങ്കിൽ 3/2 എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ 3 പകരം 60 എടുക്കണം അല്ലെ. റൈറ്റ് സൈഡിലേക്ക് 3/2 റേഷ്യാണ് അല്ലേ. 60 റൈറ്റ് സൈഡിലേക്കും 40 ലെഫ്റ്റ് സൈഡിലേക്കും എടുക്കണം. ഈ 100 നമ്മൾ 3/2 റേഷ്യയിൽ ഭാഗിക്കണം. അതാണ് അതിൽ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം പഠിക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം, അതായത് കറക്റ്റ് ആയിട്ട് പോകാത്ത ഒരു പ്രോബ്ലം എടുക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് 50 ഫോക്കസ് പോയിന്റ് എക്സെൻട്രിസിറ്റിയിൽ ഡിവൈഡ് ആവാത്ത ഒരു വാല്യൂ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഞാൻ അത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഡയറക്ട്രിക്സ് വരച്ചു. ഡയറക്ട്രിക്സ് എന്താണ്? ഡയറക്ട്രിക്സ് DD അല്ലേ. ഒരു DD ഡയറക്ട്രിക്സ് വരച്ചു. ഫസ്റ്റ് നമ്മൾ ഡയറക്ട്രിക്സ് DD വരച്ചു. ഡയറക്ട്രിക്സ് DD വരച്ച ശേഷം എന്താ ചെയ്യുക? നമ്മൾ ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ആക്സിസ് വരയ്ക്കണം അല്ലേ. പെർപെൻഡിക്കുലർ ആക്സിസിന്റെ പേര് എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആക്സിസിന്റെ പേര് AA' ആയിരുന്നു അല്ലേ. AA' ആണ് പെർപെൻഡിക്കുലർ ആക്സിസിന്റെ പേര്. ഓക്കെ, നമുക്ക് ഫോക്കസ് എത്ര എന്നുള്ളത്? ഫോക്കസ് പോയിന്റ് എയിൽ നിന്നും ഫോക്കസ് എത്രയെന്ന് നമുക്ക് തന്നിരിക്കുന്ന ഹൈപ്പർബോളയുടെ 5 ആണ് അല്ലേ. 5 ഒരു ഡോട്ട് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ ഫോക്കസ് ആയി കണക്കാക്കുക. ഇനി അതിന്റെ വെർട്ടെക്സ് വി എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, വി എഫ് ഡിവൈഡ് ബൈ വി എക്വൽ ടു, നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ, 3/2. അതിന്റെ അർത്ഥം ഈ 50 5 ഭാഗമാക്കി കഴിഞ്ഞാൽ വി എഫിൽ നിന്ന് 3 ഭാഗം വേണം, വി എയിലേക്ക് 2 ഭാഗം വേണം. അപ്പൊ ഈ 5 എങ്ങനെയാക്കുക? നമ്മളിവിടെ 5 ഭാഗമാക്കുക. 5 ഭാഗമാക്കിയ ശേഷം 3 ഭാഗം വി എഫിലേക്ക് കൊടുക്കുക. അപ്പൊ 1, 2, 3 ഇവിടെ കൊടുക്കുക. 2.2 മാർക്ക് ചെയ്യുക. ഈ 0.2 നിന്ന് 3 ഭാഗം വി എഫിലേക്ക് വന്നു അല്ലെ. ഇവിടെ ഈ 0.2 മാർക്ക് ചെയ്ത ശേഷം ഇതിന് വി എന്ന് കൊടുക്കുക, വെർട്ടെക്സ് വി. ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആയില്ലേ, വി കണ്ടെത്തി കഴിഞ്ഞു അല്ലെ. നോക്കൂ, വി ടു എഫ് എത്രയുണ്ട്? 3 ഉണ്ട്. വി ടു എ എത്രയുണ്ട്? ഇവിടുന്ന് 2 ഉണ്ട് അല്ലെ. അതായത് 2 = 20 mm, ഇവിടെ 30 mm. അപ്പൊ നമ്മുടെ വെർട്ടെക്സ് വി പോയിന്റ് കിട്ടി. ഈ വി പോയിന്റ് കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് 50 ആയതുകൊണ്ടും ഈ എക്സെൻട്രിസിറ്റിയുടെ റേഷ്യോ 3:2, അതായത് 50 തുല്യമായി ഭാഗിച്ചു പോകുന്ന, ഈ അതായത് പ്രൊപ്പോർഷണലി ഭാഗിച്ചു പോകുന്ന റേഷ്യോ ആയതുകൊണ്ടാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയത്. ഇതല്ലാതെ 50 പകരം ഇവിടെ റേഷ്യോ 3/2 പകരം 4/
3 in the cavalry, where method on awaken, that method be needed by Vishera. Okay, but another match, you know, kind of construction purpose never in under. We have got taxicity. The taxicity in a pin in the Gia, the taxicity in a pin in the say the day method in the Gia. That's the number. The taxicity number is normal Vericana, that is DDK parallel letter, DDK parallel letter normal Vericana. Then there is a point E located in the point E located in the normal Vericano. അതിനുശേഷം എന്താ ചെയ്യുക വി എഫ് ഡിസ്റ്റൻസ് അല്ലേ നമ്മുടെ വി എഫ് ഡിസ്റ്റൻസ് എടുക്കുക നേരത്തെ ഇത് ഈക്വൽ ആയിരുന്നു വി എഫ് ഡിസ്റ്റൻസ് പരാബോളയ്ക്ക് ഇപ്പോൾ ഈക്വൽ അല്ല അല്ലേ വി എഫ് ഡിസ്റ്റൻസ് എടുത്ത ശേഷം ഈ നോർമലിനെ കട്ട് ആവുന്ന ഒരു പോയിന്റ് എടുക്കുക ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ പരാബോള ചെയ്ത അതേപോലെ തന്നെ കട്ട് ആവുന്ന ഒരു പോയിന്റ് എടുക്കുക ഈ പോയിന്റാണ് നമ്മൾ എന്ത് പോയിന്റ് ഈ പോയിന്റാണ് നമ്മുടെ പോയിന്റ് ഇ അല്ലേ ഈ പോയിന്റ് ഇനി എന്ത് ചെയ്യാം നേരത്തെ പരാബോള ചെയ്ത അതേ തന്നെ എ ടു ഇ ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കാം പോയിന്റ് എ ടു പോയിന്റ് ഇ ഒരു ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കാം അതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഹൈപ്പർബോള വരുന്നത് കേട്ടോ അതിനുശേഷം അത് അതിനെ കൺവീനിയന്റ് ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എത്ര ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം നമ്മൾ എത്ര പോയിന്റ് എടുക്കുന്നു അതിനനുസരിച്ച് വേണം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കൺവീനിയന്റ് ഒരു ലെങ്ത്ത് എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇതിന്റെ പാരലൽ ആയിട്ട് വെർട്ടെക്സിന് പാരലൽ ആയിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം നോർമൽസ് പോയിന്റ് വൺ ടു ത്രീയിൽ മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പൊ ഞാനിവിടെ രണ്ട് മൂന്ന് പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പോയിന്റ് ഇത് നമ്മുടെ പാരലൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നോർമലിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി മാത്രമുള്ള പോയിന്റ്സ് ആണ് ഇത് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്സ് ആയിട്ട് ഇതിന് ബന്ധമില്ല ഞാനതിന് സ്കെയിൽ എടുത്തിട്ടല്ലേ ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നത് ഞാൻ സൗകര്യത്തിന് ഞാൻ നാല് പോയിന്റ് മാർക്ക് ചെയ്യണം ഇതിന് ഇത്ര സർട്ടൈൻ ഡിസ്റ്റൻസ് എടുക്കണം നിർബന്ധമില്ല നമുക്ക് സൗകര്യത്തില് നാല് പോയിന്റ് മാർക്ക് ചെയ്ത് ഇനി എന്ത് ചെയ്യാം ഇതിന് പാരലായിട്ട് ഏതിന് പാരലായിട്ട് വി വി നോർമൽ വി ഉണ്ടല്ലോ നോർമൽ വി അതിന് പാരലായിട്ട് എന്ത് ചെയ്യാം ലൈൻസ് ടച്ച് ആവുന്ന പോലെ വരയ്ക്കാം ഏതിൽ നമ്മുടെ എ ടു ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ടച്ച് ആവുന്ന പോലെ പാരലൈൻസ് വരയ്ക്കാം ഓക്കെ താഴേക്കും അതുപോലെ തന്നെ വരയ്ക്കുക കേട്ടോ മുകളിലേക്ക് ഞാൻ വരച്ചിട്ടുണ്ട് ടച്ച് ആവുന്ന പോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് നമ്മുടെ ഏത് പാരബോള ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതിൽ എക്സെൻട്രിസിറ്റിയുടെ ആ വി മാർക്ക് ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എക്സെൻട്രിസിറ്റി വി മാർക്ക് ചെയ്യാൻ മാത്രമേ അതിൽ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ ഇത് വരയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 30 സ്കെയിലിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നുന്നു കാരണം മുകളിലും താഴെയും പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് സൗകര്യമായിരിക്കും അതുപോലെ ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ മുകളിലും താഴെയായിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം ഈ പോയിന്റ് നമ്മൾ വൺ എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടു ത്രീ നാല് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതപ്പോ ഈ പോയിന്റ് ഏതായിരിക്കും ഈ പോയിന്റുകൾ ടച്ച് ആവുന്ന ഈ പോയിന്റുകൾ വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് ഫോർ ഡാഷ് ഓക്കെ ഇനി വൺ ടു വൺ ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക എഫിൽ കുത്തിയിട്ട് വരയ്ക്കുക അതാണ് ഇനി അടുത്തത് വൺ ടു വൺ ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക വൺ ടു വൺ ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത ശേഷം എഫിൽ കുത്തി വരയ്ക്കുക അതുപോലെ ടു 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 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക എഫിൽ കുത്തിയിട്ട് ഈ ടു ലൈനെ കട്ട് ചെയ്യുക ത്രീ ടു ത്രീ ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക എഫിൽ കുത്തിയിട്ട് ത്രീ ലൈൻ കട്ട് ചെയ്യുക അങ്ങനെ മുകളിലും താഴെയുമായിട്ട് കട്ട് ചെയ്യണം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഹൈപ്പർബോള ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല കുറച്ച് വലുതായിരിക്കും ഇതാണ് വൺ പോയിന്റ് വൺ ടു വൺ ഡാഷ് ഡിസ്റ്റൻസ് എടുത്തു അതിനുശേഷം എന്ത് ചെയ്യാം ഫോക്കസ് ഇവിടെയാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഓക്കെ കട്ട് ചെയ്ത് മുകളിലും താഴെയും കട്ട് ചെയ്യാം ഫസ്റ്റ് ലൈനിന് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ടു എടുക്കുക പോയിന്റ് ടു 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 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക പോയിന്റ് ടു 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 ഡാഷ് ഡിസ്റ്റൻസ് എടുത്തു ഞാൻ കണ്ടോ
2 dash distance at the session. F will cut it, e 2 line a cutia. Up 2 point to the tari at the vidim. Okay. Adjandaya 3 edga. So we have to see the label 3 to 3 dash distance at the session. F will cut the 3 line in the cutia. 3 line in cutia. താഴത്തെ 3 ലൈൻ ഉണ്ട് അതിനെയും കട്ട് ചെയ്തു ഓക്കെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി 4 ടു 4 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക ഇതാണ് ലെങ്ത് 4 ടു 4 ഡാഷ് ഡിസ്റ്റൻസ് എടുത്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു എഫിൽ കുത്തുക ഇതാണ് നമ്മുടെ എഫ് എന്നിട്ട് എന്ത് ചെയ്യുക മുകളിൽ കട്ട് ചെയ്തു എഫിന്റെ മുകളിൽ കട്ട് ചെയ്തു അതുപോലെ താഴെയും കട്ട് ചെയ്തു താഴെ എന്ത് ചെയ്തു താഴെ ഞാൻ കട്ട് ചെയ്തു കാണുന്നുണ്ടോ താഴത്തെ ലൈനും കട്ട് ചെയ്തു അപ്പൊ നമ്മുടെ മുകളിലും താഴെയുമായിട്ടുള്ള കട്ടിങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ടുള്ള 1 to 1 dash 2 കട്ടിങ് 3 4 ഇനി എന്ത് ചെയ്യാ ഇനി ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക ഈ കട്ടിങ്ങിലൂടെ എല്ലാം പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് വെർട്ടെക്സിലൂടെ കയറി 1 2 3 4 ലൈൻ വരുന്നതുപോലെ നമ്മൾ ഹൈപ്പർബോള കൺസ്ട്രക്ട് ചെയ്യുക അതെങ്ങനെയാ നോക്കാം ഇപ്പൊ നമ്മുടെ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് മുകളിൽ പോയിന്റ് P1, P2, P3, P4 താഴെയുള്ള പോയിന്റുകൾ P1 dash, P2 dash, P3 dash, P4 dash അപ്പൊ ഈ പോയിന്റുകളിലൂടെ പാസ് ചെയ്ത് വീൽ ടച്ചായി വീലിന് കറവടിച്ച ശേഷം വീണ്ടും മുകളിൽ P1, P2, P3, P4 പോലെ പാസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് വരയ്ക്കേണ്ടത് നമ്മുടെ സ്മൂത്ത് കർവ് ഫ്രീ ഹാൻഡിൽ തന്നെ വരയ്ക്കണം പിന്നെ നമുക്ക് ഫ്രഞ്ച് കർവ് എന്നൊരു ഡിവൈസ് ഉണ്ട് ഇപ്പൊ ഫ്രീ ഹാൻഡ് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് പോകുന്നു നേരത്തെ കുറച്ച് ഷാർപ്പായിരിക്കും ഇത് അത്ര സ്മൂത്ത് കർവ് ആയിരിക്കില്ല ഏതിനപേക്ഷിച്ച് കഴിഞ്ഞ പരാബോളനെ അപേക്ഷിച്ച് സ്മൂത്ത് കർവ് ആയിരിക്കില്ല കുറച്ച് ഇതായിരിക്കും നമ്മൾ കൈകൊണ്ട് വരച്ച് തന്നെ പഠിക്കണം അത്ര സ്മൂത്ത് കിട്ടില്ല ഓക്കെ കാണുന്നല്ലോ താഴെ ഞാൻ വരച്ചെടുത്തു ഓക്കെ താഴെ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തു ഒറ്റ സ്റ്റെച്ചിൽ തന്നെ വരച്ചെടുത്തു അതിനുശേഷം ഞാൻ മുകളിലേക്ക് ഇനി വരയ്ക്കാണ്ട് ഞാൻ മുകളിലേക്ക് കൂടി ബാക്കി വരച്ചാണിക്കാം നമ്മൾ തൊട്ട് മുമ്പിൽ പോയിന്റിനെ കണക്കാക്കി വേണം വരയ്ക്കാനായിട്ട് ഓക്കെ കാണുന്നുണ്ടോ ഇതിൽ ടച്ച് ചില ഭാഗങ്ങൾ ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് പാസ് ചെയ്യുന്നത് താഴേക്ക് ആകുമ്പോൾ താഴെ നമുക്ക് ഇത് ടച്ച് ചെയ്തില്ല എന്നുള്ള ഫീൽ വരാത്തതിന് കാരണം നമുക്ക് താഴെ ഈ നമ്മൾ എ ടു ഇ ലൈനിന്റെ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ടില്ല ഇപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഈ ലൈനിന്റെ ഉള്ളിലെ വരുള്ളൂ എന്ന് മാത്രം നമ്മൾ ആലോചിക്കും പരാബോളയാണെങ്കിലും ഹൈപ്പർബോളയാണെങ്കിലും ഈ ഈ ലൈനിന്റെ എക്സ്റ്റൻഷന്റെ ഉള്ളിലെ വരുള്ളൂ അതിന് പുറത്തു പോകില്ല ഓക്കെ അപ്പൊ താഴെ മുകളിൽ വരച്ച് നമുക്ക് ഒരു കർവേച്ചർ കിട്ടാനാണ് അതുപോലെ തന്നെ താഴെയും വരയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും മുകളിൽ ചെയ്ത് അതേ സ്റ്റെപ്പ് ചെയ്യാം അതിനാവശ്യമില്ല ഓക്കെ അപ്പൊ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത് ഇതിന് ഡയമെൻഷൻ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻ പാർട്ടിൽ തന്നിരിക്കുന്നത് എന്താണ് എ ടു എഫ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം എ ടു എഫ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 50 തന്നിട്ടുണ്ടല്ലേ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം എ ടു എഫ് നമുക്ക് 50 ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു ഇതാണ് ഹൈപ്പർബോള ഈ ഹൈപ്പർബോളയുടെ കർവ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ കർവ് കണ്ടോ അത്ര ഷാർപ്പല്ല അത്ര ബെൻഡില്ല കണ്ടില്ല ശരിയല്ലേ നമ്മുടെ കർവിന് കോണിക് സെക്ഷന് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാണിച്ചുതരാം നമ്മൾ വലിച്ച പരാബോള കണ്ടോ പരാബോളയുടെ കർവ് എത്രയാ നല്ല കർവാണ് അല്ലെ നല്ല കുന്നിന്റെ അതേ ഷേപ്പിൽ നല്ലപോലെ വളഞ്ഞ കർവാണ് അത് റേഷ്യോ എത്രയായിരുന്നു വി ടു എഫും വി ടു എ റേഷ്യോ 1 ആയിരുന്നു അല്ലെ അല്ലെങ്കിൽ പി ടു എഫ് ആൻഡ് പി ടു എ റേഷ്യോ 1 ആയിരുന്നു ഇവിടെ വന്നപ്പോ എന്ത് സംഭവിച്ചു ആ സ്മൂത്ത് കർവ് പോകാൻ കാരണം എന്താ വി ടു എഫ് റേഷ്യോ എത്രയാണ് കൂടുതലാണ് വി ടു എ റേഷ്യോനെക്കാട്ടിയും കൂടുതലാണ് വി ടു എഫ് ഈ ലെങ്ത് അപ്പൊ ഇത് 3 ആണ് ഇത് 2 ആണ് അതാണ് 3/2 എക്സെൻട്രിസിറ്റി വന്നത് ഈ പോയിന്റ് ഇവിടെ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും എഫിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും അല്ലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒരു സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ നോക്കുക സ്കെയിൽ എടുത്ത് നോക്കുക എന്താണ് സ്കെയിൽ എടുത്ത ശേഷം പി ടു എഫ് ഒരു പോയിന്റ് ഈ പി 1 പോയിന്റിലേക്ക് നമുക്കുള്ള ഡിസ്റ്റൻസ് നോക്കി നോക്കിയേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 4.5 ഉണ്ട് 4.5 4.5 4.6 ഉണ്ട് അല്ലെ
ഈ ബി വണ്ണില് നമ്മൾ റേഷ്യോ ചെക്ക് ചെയ്യുന്ന റേഷ്യോ ശരിയാണെന്ന് നമ്മൾ പരിശോധിക്കണം. 4 എന്ന് വെക്കും, 45 ഉണ്ടെന്ന് വെക്കുമോ. ഇനി നിങ്ങൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഡയറക്ട് എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് നോക്കിയേ. ഇതാണ് നമ്മുടെ ഡി ഡി. ഡയറക്ട് എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഈ പോയിന്റിലേക്കുള്ള എത്രയാണ്? വെറും 3.5 ഉള്ളൂ അല്ലേ. 3.5 ഇല്ല, എത്രയുണ്ട്? നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്, 32 ഉണ്ട്. ഓക്കെ, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 32ഉം ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഡിസ്റ്റൻസ് ഉണ്ട്, പി ടു എഫ് ഡിസ്റ്റൻസ് കൂടുതലാണ്, പി ടു എ ഡിസ്റ്റൻസ് കുറവാണ്. ഇതാണ് നമ്മുടെ റേഷ്യോ പറഞ്ഞത്, പി ടു എഫ് ബൈ പി ടു എ. ഇതിനെ തന്നെ നമ്മൾ തന്നെ പിക്ക് പകരമാണ് നമ്മൾ വെർട്ടെക്സ് പോയിന്റ് എടുത്ത്, ഈ വെർട്ടെക്സ് പോയിന്റ് വി ടു എഫ് ഡിവൈഡ് ബൈ വി ടു എ. ഇവിടെ എപ്പോഴും ഈ മോളിലെ വാല്യൂ കൂടുതലായിരിക്കും ഉണ്ടോ, ഈ വഴി ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഈ വാല്യൂ കൂടുതലായിരിക്കും. ഏതിനെ അപേക്ഷിച്ച്? ഈ അപേക്ഷിച്ച്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 4 അല്ലെ, 4.5, 45 കിട്ടി, ഇത് 32 കിട്ടി. ഇതെങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 1 കൂടുതലായിരിക്കും, 45 32 പ്രാവശ്യത്തിൽ കൂടുതൽ പോകും, 1.something ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, 1.23 എന്നോ 43 എന്നോ ആയിരിക്കും വരിക. ഇത് 1 കൂടുതലാണ്, അപ്പൊ ഇതിന്റെ എക്സെൻട്രിസിറ്റി 1 കൂടുതലായതുകൊണ്ട് മാത്രം എന്ത് ചെയ്യും, എക്സെൻട്രിസിറ്റി 1 കൂടുതലായതുകൊണ്ട് മാത്രം ഇതിനെ ഹൈപ്പർബോള എന്ന് വിളിക്കും. ഓക്കെ, എന്നാണ് ഇതിന്റെ തിയറി കൺസെപ്റ്റ്.